ഹലോ, ബ്രിജേഷാണ് പി പി എസ് വേൾഡിൽ നിന്ന്. അപ്പം നമ്മൾ ഇന്ന് ശ്രീകണ്ഠാപുരം നെടിയങ്ങ, നമ്മൾ പ്രിയങ്കേൻ്റെ അമ്മേൻ്റെ വീട്ട് പോകുന്ന വഴിയാണ്. അവിടെ നിന്ന് മുത്തപ്പനുണ്ട്. അപ്പം പോകുന്ന വഴിക്ക് നമ്മൾ കുറുമാത്തൂർ ഒരു വാട്ടർഫാൾസ് ഉണ്ട്. അതായത് മയ്യിൽ കുടിയാമല റൂട്ടിൽ കുറുമാത്തൂരിൽ നിന്ന് കുറച്ചൊരു 3.5 കിലോമീറ്റർ ഉള്ളിലേക്ക് വരണം. അതാണ് ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി പാർക്കേറ്റ് നല്ല ഏരിയ ആണേ. വണ്ടി പാർക്കേറ്റ് ഇനി ചെറിയ വഴിക്കൂട്ട ഉള്ളിലേക്ക് നടന്നു പോകണം. ഈ വഴിയല്ലേ? അപ്പം ഗൈസ്, വഴി മാറിപ്പോയി. വഴി നമ്മൾ കയറിയ വഴിയല്ല, അതിൻ്റെ തൊട്ടിപ്പുറമുള്ള വഴിയായിരുന്നു. അപ്പം നമ്മൾ പോകുന്ന കണ്ടിട്ട് ആ വീട്ടിലെ കുട്ടി പറഞ്ഞതാണ് അത് വഴിയല്ല. അപ്പം പോകുന്ന വഴിയെല്ലാം അപ്പുറം ഇപ്പുറമെല്ലാം വീടുണ്ടേ. വീടിൻ്റെ എല്ലാം ഇടക്കൂട്ടുള്ള ഇടവഴിയിലൂട്ട് വേണം നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും വീടുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു കമൻറ്റ് വന്നിരുന്നേ, ഒരു മൈമൂനാണെന്നുള്ള അക്കൗണ്ട് നെയിമാൻ തോന്നുന്നു. അതായത് നമ്മളെ എവിടെ പോകുന്നേ, എന്നൂർ വയനാട് എന്നുള്ള അതിൻ്റെ അകത്താണ് വന്നത്. അപ്പോൾ എൻ്റെ മുഖം അത്ര സൗന്ദര്യമില്ലാന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ കൂടുതൽ സമയം എൻ്റെ മുഖമാണ് കാണിച്ചതെന്നുള്ള ഒരു ഇതിൽ കമൻറ്റ് വന്നതിന്. അപ്പോൾ അവർക്ക് നേരിട്ട ബുദ്ധിമുട്ടിൽ ഞാൻ കേതൻ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇനി കൂടുതൽ മുഖം കാണിക്കാതെ ഇനിയുള്ള വീഡിയോയിൽ ശ്രമിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തണം, എന്നാലേ നമുക്കും മനസ്സിലാവുള്ളൂ എന്തെല്ലാം പോരായ്മ വെച്ചാൽ. ഒരുപാട് പോരായ്മകളുണ്ടാവും നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ. അപ്പോൾ നമുക്കും അതെല്ലാം ഒന്ന് മെച്ചപ്പെടുത്തണമെങ്കിൽ ഇതുപോലെയുള്ള അഭിപ്രായങ്ങളെല്ലാം അറിയണ്ടേ. അപ്പോൾ ഇവിടെ നല്ല രസമാണേ. അപ്പോൾ അവർ പറഞ്ഞ പോലെ വെറുതെ എൻ്റെ മുഖം എടുത്തിട്ട് ഇതാക്കണ്ട, നല്ല നേച്ചർ ഭംഗി, അതിൻ്റെ കൂടെ പക്ഷികളെ എല്ലാം സൗണ്ടെല്ലാം ഉണ്ട്. അതിൽ ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഇവിടെ നല്ല പല പക്ഷികളുടെ എല്ലാം സൗണ്ട് കേൾക്കുന്നുണ്ട്. നല്ല രസമുള്ള ഏരിയ ആണ് ഇത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് രേഖപ്പെടുത്തണം, എന്നാലേ നമുക്കും മാറ്റം വരുത്താൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ, നമ്മളെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളെ കാണുന്നതും അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളെ പങ്കുവെക്കേണ്ടത്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് ചളിയുണ്ട്. അപ്പോൾ എന്ത് അഭിപ്രായമായാലും നിങ്ങൾക്ക് പങ്കുവെക്കാം, എന്നാലേ നമുക്ക് അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താനും പറ്റുള്ളൂ. നമുക്കും ഇത് പഠിക്കണ്ടല്ലേ. എന്തെല്ലാം വെച്ചാൽ പല പോരായ്മകളും ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ. അപ്പം എന്തെല്ലാം പോരായ്മകളുണ്ടെന്ന് കാണുന്ന നിങ്ങൾക്കേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്തായാലും പറയാം, നമ്മളെന്തായാലും അത് പോസിറ്റീവായിട്ടേ ഞാൻ എടുക്കുകയുള്ളൂ. അപ്പോൾ ഏകദേശം വെള്ളത്തിൻ്റെ സൗണ്ടെല്ലാം കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളെ കണ്ണൂര് കാര്യമായിട്ട് നമ്മൾ കണ്ണൂരിൽ മാത്രമേ ഇപ്പം ചെയ്യുള്ളൂ. കണ്ണൂർ നമ്മളെ നാട്ടിലുള്ള ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്പോട്ടുകൾ കാണണം എന്ന് ആഗ്രഹമുള്ളവർ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരാൾ മുന്നിൽ പോകുന്നുണ്ട്, സൗണ്ട് കൂടിക്കൂടി വരുന്നുണ്ട്. നമ്മൾ ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. നമ്മളിന്ന് വെള്ളത്തിലേതായാലും കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് പ്രിയങ്കേൻ്റെ അമ്മേൻ്റെ വീട്ടിൽ മുത്തപ്പന് പോകാനുണ്ട്. അപ്പം പോകുന്ന വഴിക്കുള്ളൊരു സ്പോട്ടായതുകൊണ്ട് കയറിയതാണ് ഇത്. നല്ല സ്പോട്ടാണെങ്കിൽ നമുക്ക് വേറൊരു ദിവസം കുട്ടികളെല്ലാം പിള്ളേരെല്ലാം കൂട്ടിയിട്ട് കയറാമല്ലോ. അപ്പോൾ ഇവിടെ എത്തിയാലും വെള്ളത്തിൻ്റെ സൗണ്ട് നല്ല രീതിയിൽ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടേ. ചെറിയൊരു സ്പോട്ടാണ്, ഇതാ വെള്ളം ഒഴുകി പോകുന്നത് കാണാൻ പറ്റും. ചെറിയൊരു തോട് പോലെ, തോടും വെള്ളച്ചാട്ടം
അപ്പൊ ഇത് നമ്മൾ വന്ന വഴി അവിടുന്ന് നേരെ ചെറിയൊരു ഒഴുക്കുള്ള ഒരു സ്പോട്ട്, ഇല ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ആൾക്കാരൊന്നുമില്ല, ഒരു ശാന്തസുന്ദരമായ സ്ഥലം. കുറച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ഉണ്ടാവും, നമുക്കൊന്ന് പോയി നോക്കാം. ഇതാണ് അപ്പോൾ ഇവിടുത്തെ ഒഴുക്ക്. അത്യാവശ്യം ചെറിയ കുറച്ച് ചെറിയൊരു ഗ്രൂപ്പിനെല്ലാം വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണേ. അപ്പോൾ ഈ വന്ന വഴി ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അത്ര വലിയ ആഴമൊന്നുമില്ല, ഒരു മുട്ടോളം വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പം വെള്ളം ഇതാ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒഴുക്ക് തന്നെ ഉണ്ടേ വെള്ളത്തിന്. മുട്ടോളമാണ് വെള്ളമുള്ളത്, അതുവഴി ഇങ്ങനെ ഒഴുകി പോകുന്നു. അപ്പോൾ ഞാനങ്ങനെ ഇപ്പുറത്തെ കരക്ക് കടന്ന്, അപ്പോൾ നമുക്ക് ഇതിലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോയി നോക്കാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ പിടിക്കുമ്പോൾ ഇടക്ക് മുഖത്തോട്ട് തിരിച്ചു പോകുന്നു. സോറി. ഇല്ല, അതിൻ്റെ ടോപ്പ് എൻഡ് കിട്ടണമെങ്കിൽ വേറെ വഴിക്ക് പോകേണ്ടി വരും. അപ്പോൾ ഏതായാലും ഇന്ന് ആ ഒരു ശ്രമത്തിന് മുതിരുന്നില്ല, ഒന്നാമത് ഇവിടെ ആരും കാണുന്നില്ല. അപ്പോൾ നമ്മളറിയാത്ത സ്ഥലത്ത് വന്നിട്ട് വെറുതെ ഇതാണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഈ ഒരു ചെറിയൊരു സ്പോട്ട്, നമ്മൾ നാട്ടിലുള്ള ചെറിയൊരു സ്പോട്ട് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. കുറുമാത്തൂറാണേ, കണ്ണൂരിന് മയ്യിൽ കുടിയാമൂല റൂട്ടിൽ കുറുമാത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പിയലാന്ന്. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല ഒഴുക്കുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.